സിസ്റ്ററേ, എൻ്റെ സിസ്റ്ററാ. അങ്ങനെ പറയാൻ കിട്ടുന്ന അവസരങ്ങളെ ഞാൻ ഒരിക്കലും ഒഴിവാക്കാറില്ല. എത്ര അഭിമാനത്തോടെ എന്നറിയോ ഞാൻ അങ്ങനെ പറയുന്നത്. പണ്ട് ചേച്ചി വടകരയിൽ ബോർഡിംഗ് സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് അന്നേ ഞാൻ കേൾക്കാറുണ്ട് ഫിമിന ചേച്ചിക്ക് സിസ്റ്ററാകാൻ ഭയങ്കര ആഗ്രഹമാണെന്ന്. പിന്നെ 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മടത്തി ചേരാൻ വേണ്ടി ചേച്ചി പോവുകയും ചെയ്തു. പക്ഷേ അവർ പറഞ്ഞ് തിരിച്ചു പറഞ്ഞു വിടുകയാണ് ചെയ്തത്. അവൻ പറഞ്ഞത് കോളേജ് കഴിയട്ടെ, അപ്പോഴത്തേക്കും ചിലപ്പോൾ മനസ്സ് മാറിയാലോ എന്നൊക്കെയായിരുന്നു. പിന്നെ കുടുംബത്തിൽ ഇത്തിരി സുന്ദരിയും ചേച്ചിയായിരുന്നു, അതുകൊണ്ടും കൂടെയാണ് അവരങ്ങനെ ഒരു സംശയം പ്രകടിപ്പിച്ച് പറഞ്ഞു വിട്ടതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായാലും ചേച്ചിയുടെ കോളേജൊക്കെ പെട്ടെന്ന് കടന്നുപോയി. എന്നാൽ കന്യാസ്ത്രീ ആവുക എന്നതിൽ തന്നെ ചേച്ചി അപ്പോഴും ഉറച്ചു നിന്നു. അങ്ങനെ എൻ്റെ ഓർമ്മയിൽ അരുവത്തര സെൻറ് ജോർജ് കോളേജിലെ പഠനവും കഴിഞ്ഞ് ചേച്ചി സിസ്റ്ററാവാൻ പോയി. കോതമംഗലം ധർമ്മഗിരി മഠത്തിലാണ് ചേച്ചി സിസ്റ്ററാവാൻ പോയത് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. ചിലരൊക്കെ നമ്മളെ കാണുമ്പോൾ ചോദിക്കാറുണ്ട്, മോനെ ചേച്ചി ഏത് മഠത്തിലാണ് പോയത്? അപ്പോൾ 9 വയസ്സുള്ള എനിക്ക് അന്ന് കൃത്യമായിട്ട് പറയാൻ അറിയാമായിരുന്നു ധർമ്മഗിരി മഠത്തിലാണ് ചേച്ചി പോയതെന്ന്. അങ്ങനെ അറിയാൻ എനിക്ക് ഒരു പ്രത്യേക കാരണമുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര കൃത്യമായിട്ട് എനിക്ക് ധർമ്മഗിരി ഓർത്തിരിക്കാനൊരു സൂത്രപ്പണി. അത് എനിക്കറിയാം ഞാൻ ജനിച്ചത് ഭരണങ്ങാനത്തുള്ള മേരിഗിരി ഹോസ്പിറ്റലിലാണെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ ജനിച്ചത് മേരിഗിരിയിലും ചേച്ചി പോയത് ധർമ്മഗിരിയിലും. അങ്ങനെയാണ് ഞാൻ ഈ ധർമ്മഗിരി ഓർത്തിരിക്കുന്നത്. പിന്നെ നിശ്ചിത ഇടവേളകളിൽ ചേച്ചിയെ കാണാൻ കോതമംഗലം യാത്ര, കാത്തിരുന്ന് കിട്ടുന്ന കൂടിക്കാഴ്ചകൾ, അവിടെ നിന്ന് പിന്നെ കരഞ്ഞുകൊണ്ടുള്ള തിരിച്ചുപോക്ക്, എങ്ങനെ കരയാതിരിക്കും? ആകെയുള്ള 2 ചേച്ചിമാരിലും 1 ചേട്ടനിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഫെമിന ചേച്ചിയുടെയായിരുന്നു. അങ്ങനെ ആ ചേച്ചിയുടെ അടുത്ത് കുറച്ച് നേരം ഇരിക്കാൻ കിട്ടുന്ന സമയം അത് കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ കരയാതെ പിന്നെ എന്ത് ചെയ്യാൻ? അതുമാത്രമല്ല, എല്ലാ തവണയും പോകുമ്പോൾ അമ്മ എന്നെ കൂട്ടിക്കൊണ്ട് പോകണമെന്നുമില്ല. 1990 നവംബർ 5-ാം തീയതി അങ്ങനെ എൻ്റെ ഫെമിന ചേച്ചി സിസ്റ്റർ സെറിൻ MSJ മെഡിക്കൽ സിസ്റ്റേഴ്സ് ഓഫ് സെൻറ് ജോസഫ് ആയി. എന്നെ സംബന്ധിച്ചതൊരു ഭയങ്കര മനോഹരമായ സൂപ്പർ ദിവസമായിരുന്നു. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, തിടനാട് മുതൽ കോതമംഗലം വരെ ബസ്സിൽ യാത്ര ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഛർദിച്ചൊരവസ്ഥ എത്തിയാണ് ഞാൻ അവിടെ വരെ ചെല്ലുക. കാരണം അത് എന്നെ സംബന്ധിച്ച് വലിയ നീണ്ട യാത്രയാണ്, 2 മണിക്കൂറിലെടുക്കും, 2-2.5 മണിക്കൂറെടുക്കും. അപ്പോൾ പക്ഷേ അന്നത്തെ ദിവസം ഞാൻ ഇന്നും ഓർക്കുന്നു, അഞ്ജലി എന്ന ടൂറിസ്റ്റ് ബസ്സിൽ ബന്ധുക്കളും അയൽവക്കംകാരും സുഹൃത്തുക്കളും ഒക്കെ കൂടെയുള്ള ആ മനോഹരമായ യാത്ര. അന്ന് എനിക്ക് ശർദിയും വന്നില്ല, ഒന്നും വന്നില്ല. മനസ്സിലുണ്ടായിരുന്നത് ചേച്ചി സിസ്റ്ററാവുന്നുവെന്ന വലിയ കാര്യം മാത്രമായിരുന്നു. എല്ലാം കഴിഞ്ഞ് ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ചേച്ചി സിസ്റ്ററായി, അത് കഴിഞ്ഞ് ചേച്ചി സിസ്റ്ററായ ചേച്ചി തിരിച്ചു പോരുമ്പോൾ ഞങ്ങളുടെ കൂടെ ചേച്ചിയും ബസ്സിലുണ്ട്. അതിലും മനോഹരമായ യാത്ര. ചേച്ചി എല്ലാവർക്കും ചോക്ലേറ്റ് കൊടുക്കുന്നു, പാട്ട് പാടുന്നു. ഓ, എന്ത് രസമായിരുന്നു. കാലം പിന്നെയും എത്രയോ കടന്നുപോയി. ഫിമിന ചേച്ചി അതിനിടയിൽ ഫാർമസിയൊക്കെ പഠിച്ച് ലക്നൗവിലേക്ക് പ്രവർത്തന മേഖല മാറ്റി. അവിടെ നിന്നും പിന്നെ കുറേ നാൾ ആഫ്രിക്കയിലെ ഖാന, പിന്നെ തിരിച്ചു വന്ന് ഇപ്പോൾ മേഘാലയ. എന്തൊക്കെ പറഞ്ഞാലും എന്നും ദൂരത്തായിരുന്നെങ്കിലും ചേച്ചി എന്നും ഹൃദയം കൊണ്ട് അടുത്തായിരുന്നു എന്ന് പറയാം. പണ്ടൊക്കെ ഉണ്ടല്ലോ ചേച്ചിയുടെ എഴുത്തുകൾ വരുമായിരുന്നു. ചേച്ചി നന്നായിട്ട് വരയ്ക്കും, നന്നായിട്ട് ബോർഡറും മറ്റ് ചെറിയൊരു പൂക്കളും ഒക്കെ ഭയങ്കര രസമായിട്ട് വരയ്ക്കും. അപ്പോൾ ചേച്ചിയുടെ എഴുത്തുകളിലെല്ലാം അവിടെ ഇവിടെ കാണുന്ന കുറച്ച് പൂക്കളും കുറച്ച് ബോർഡറുകളും കൂടെ ഗ്രീറ്റിംഗ് കാർഡുകളും കാണാം. ചിലപ്പോൾ ക്രിസ്മസിനും ന്യൂ ഇയറിനും ഒക്കെ വരുന്ന ഗ്രീറ്റിംഗ് കാർഡുകളൊക്കെ, അതൊക്കെ കിട്ടുമ്പോൾ എന്ത് രസമായിരുന്നു, എന്ത് സന്തോഷമായിരുന്നറിയോ, എന്ത് സുഖമായിരുന്നറിയോ. മൊബൈലൊക്കെ വന്നതോടെ അതൊക്കെ പോയി. ആ പക്ഷേ ഒന്നുണ്ട്, മൊബൈലിലൊക്കെ വന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ കണ്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ്. അത് മറ്റേ ലെറ്ററിനെക്കാട്ടിലും വലുതായിരിക്കാം, എന്നാലും ഞാൻ പലപ്പോഴും ആ ലെറ്റർ വല്ലാണ്ട് മിസ് ചെയ്യുന്നു.
ഒരിക്കൽ ഞാൻ ഓർക്കുന്നു ചേച്ചി വാട്സപ്പിൽ എന്തോ വെറുതെ മൊബൈലിൽ തന്നെ വരച്ചെന്തോ അയച്ചപ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഇങ്ങനെ എനിക്കൊന്നുകൂടെ ഇനിയും അയക്കുമോ എന്ന്. കാരണം ഒന്നേ ഉള്ളൂ, ചേച്ചിയുടെ ആ വരകൾ കാണാൻ, ചേച്ചിയുടെ ആ എനിക്ക് വേണ്ടി അയക്കുന്ന ലെറ്ററുകളിലെ വരകൾ കാണാനുള്ള ആഗ്രഹം. ചേച്ചി ഞാൻ എപ്പോഴും സ്വാർത്ഥനായിരുന്നു. എപ്പോഴും എന്നോട് ഇങ്ങോട്ട് സ്നേഹം കാണിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഒരു പരിധിവരെ ചേച്ചി അത് ചെയ്യുന്നുമുണ്ടായിരുന്നു. പക്ഷേ അതേ സ്നേഹം തിരിച്ചു കാണിക്കാൻ പറ്റിയോയെന്ന് ചോദിച്ചാൽ പറ്റിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിട്ടു. അതുപോലെ എന്നോട് കാണിക്കുന്നില്ല എന്ന് ഞാൻ കരുതുന്ന സ്നേഹം മറ്റുള്ളവരോട്, അതായത് ബന്ധുക്കളായിട്ടുള്ളവരോടോ ആരോടെങ്കിലും ബന്ധുക്കളായിട്ടുള്ളവരോട് ചിലപ്പോൾ എന്ന് തോന്നുന്നത്, അങ്ങനെ തോന്നിയത് എനിക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കി. അതിൻ്റെ പേരിൽ ഞാൻ വെറുതെ ഒരാവശ്യമില്ലാതെ ചേച്ചിയുടെ ഒരു വഴക്കം ഉണ്ടാക്കി. ചേച്ചിയുടെ സ്നേഹം അതെന്നോട് കാണിക്കുന്നതിലും കൂടുതൽ ആരോടും കാണിക്കണ്ട എന്നൊരു സ്വാർത്ഥത. തിരിച്ച് ചേച്ചിക്ക് എന്നിൽ നിന്ന് ആ സ്നേഹവും കരുതലും കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ചിന്തിക്കാതെ തികച്ചും സ്വാർത്ഥമായിരുന്ന ഒരു ചിന്ത. കല്യാണം കഴിഞ്ഞ് റിട്ടിയാണ് പലപ്പോഴും ആ ചിന്തയ്ക്ക് ഒരു മാറ്റം കൊണ്ടുവന്ന് തന്നത്. അല്ലെങ്കിൽ ആ ചിന്ത ചേട്ട ഇങ്ങനെയല്ല ചിന്തിക്കേണ്ടത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. കാരണം എല്ലാത്തിനും രണ്ട് വശങ്ങളുണ്ട്, ആ വശവും ഈ വശവും. അതുപോലെ ചേച്ചി സോറി കേട്ടോ, മനഃപൂർവ്വമല്ല. ഒരു കന്യാസ്ത്രീ എന്ന രീതിയിൽ ഇന്ന് ലോകം ചിലപ്പോഴെങ്കിലും ചേച്ചിയെപ്പോലെ സ്വന്തം ആഗ്രഹപ്രകാരം സന്യസ്തതയുടെ ഭാഗമായിക്കൊണ്ട് ദൈവവരെ ചെയ്യുന്നവരെ എത്രയോ നീചമായ രീതിയിൽ ചിത്രീകരിക്കുന്നുണ്ട്. എന്നാൽ ഒരു കന്യാസ്ത്രീയുടെ സ്വന്തം ആങ്ങള എന്ന നിലയിൽ ഞാൻ എനിക്ക് നന്നായിട്ടറിയാം ആ മനസ്സിലെ അന്ന് പോയ നാൾ മുതൽ ഇന്നു വരെ ഉള്ള ആ സമർപ്പണവും സമർപ്പണത്തിലൂന്നിയ ജീവിതവും. അതിനു മുന്നിൽ ലോകത്തിൻ്റെതായ നീചമായ ചിന്തകളും അല്ലെങ്കിൽ ചിത്രീകരണങ്ങളും സ്വാർത്ഥതയിലൂന്നിയ ചിന്തകൾക്ക് പോലും പുല്ലുവിലയെ കൽപ്പിക്കേണ്ടതുള്ളൂ എന്ന് ചേച്ചിക്ക് നന്നായിട്ടറിയാം. ഞാൻ ഓർക്കുന്ന ഒരിക്കൽ വിവാദങ്ങളിലൊക്കെ പെട്ട സിസ്റ്റർ ജസ്മി എന്ന പുള്ളിക്കാരിയുടെ ഒരു ആമേൻ എന്ന പുസ്തകം ഒരിക്കൽ അമ്മയുടെ കൈകളിൽ പെട്ടു, ഞങ്ങളുടെ അമ്മയുടെ കയ്യിൽ. അത് വായിച്ചിട്ട് അതിലെ കുറച്ച് ഭാഗങ്ങൾ വായിച്ചിട്ട് അത് ഉള്ളിൻ്റെ ഉള്ളടക്കം ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് അമ്മ ചേച്ചിയെ വിളിച്ചു ചോദിച്ചു, എടി ഇങ്ങനെയൊക്കെ ഉള്ളതാണോ, ഇത് കണ്ടിട്ട് കേട്ടിട്ട് എനിക്ക് പേടിയാവുന്നല്ലോ ഡി. അപ്പോൾ ചേച്ചി തിരിച്ചു പറഞ്ഞത്, അതും ഭയങ്കര ലാഘവത്തോടെ ചേച്ചി പറഞ്ഞു, അമ്മയുടെ മകളുടെ കാര്യം ഓർത്ത് പേടിക്കേണ്ട. ആ മറുപടിയിലുണ്ടായിരുന്നു ചേച്ചിയുടെ എത്ര ശക്തമായ തീരുമാനമായിരുന്നു ഒരു കന്യാസ്ത്രീയാവുക എന്നുള്ളത്, അതിൽ ഇന്നും ഉറച്ച് ആയിരിക്കുക എന്നുള്ളത്. പിന്നീട് ചേച്ചി എന്നെ വിളിച്ച് ആമേൻ എന്ന പുസ്തകം എന്തിന് അമ്മയുടെ മുന്നിൽ കൊണ്ടിട്ടു എന്നുള്ളതിന് പേരിൽ വഴക്ക് പറഞ്ഞു. അത് വിട്ടുകളാണ്, ഞാൻ പല പുസ്തകങ്ങളും വാങ്ങിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ട സിസ്റ്റർ ചേച്ചി, സിസ്റ്റർ ആവുന്നതിന് മുൻപേ സിസ്റ്റർ എൻ്റെ സിസ്റ്റർ ആയിരുന്നല്ലോ. അപ്പോൾ പിന്നെ സിസ്റ്റർ ആണെന്നത് മറന്ന് എൻ്റെ സിസ്റ്റർ മാത്രമാണെന്ന് ചിന്തിച്ച് ഞാൻ പലതും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ സിസ്റ്റർ ആയതുകൊണ്ട് ഒരു സിസ്റ്ററിൻ്റെ രീതിയിൽ മറന്നു കളയാവുന്നതേ ഉള്ളൂ, ക്ഷമിച്ച് കളയാവുന്നതേ ഉള്ളൂ. ചേച്ചി അങ്ങനെയാണെന്ന് എനിക്കറിയാം. അഥവാ ഇനി അങ്ങനെ അല്ലെങ്കിൽ തന്നെ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്കറിയാം ചേച്ചി സിസ്റ്റർ ആവുന്നതിന് മുമ്പേ ചേച്ചി എൻ്റെ സിസ്റ്റർ ആയിരുന്നല്ലോ. അപ്പോൾ എനിക്കത് മതി. ഒത്തിരി സ്നേഹത്തോടെ എൻ്റെ സ്വന്തം ചേച്ചിക്ക്, എൻ്റെ സിസ്റ്ററായ സിസ്റ്ററിന് 1000 ജന്മദിനാശംസകൾ, 1000 ചക്കരയുമ്മകൾ എന്ന ചേച്ചിയുടെ സ്വന്തം മംഗളം ജോസ്മോൻ വാഴയിൽ.